കോവിഡ് 19-നെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരുന്ന നിലമ്പൂർ ഡിപ്പോയിൽ പ്രതിദിന വരുമാനം 3.5 ലക്ഷത്തിലേക്ക് അടുത്തു തുടങ്ങി. ഞായറാഴ്ച 3.27 ലക്ഷമാണ് ലഭിച്ചതെന്ന് ഡിപ്പോ ട്രാൻസ്പോർട്ട് ഓഫീസർ വി എസ് സുരേഷ് പറഞ്ഞു. ഞായറാഴ്ച 3,27,000 രൂപയാണ് ലഭിച്ചതെന്ന് ഡിപ്പോ ട്രാൻസ്പോർട്ട് ഓഫീസർ വി എസ് സുരേഷ് പറഞ്ഞു. നിലവിൽ 26 സർവീസുകളാണ് നടത്തുന്നത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസുകൾക്കാണ് കളക്ഷൻ കുറവ്. കോവിഡ് 19 സാഹചര്യത്തിൽ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കുറവാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വഴിയുള്ള 4 സർവീസുകൾ നിർത്തി. വരുമാനം കുറഞ്ഞ മറ്റ് 4 സർവീസുകളും നിർത്തിയിട്ടുണ്ട്. പഴയ ഒരു പൾസിലേക്ക് ബസ്സുകളും സർവീസ് നീങ്ങുന്നില്ല. കാരണം നമുക്ക് ടൈം ബോണ്ട് വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്താണ് നമ്മൾ സർവീസ് ആരംഭിക്കുന്നത്. പണ്ട് നമുക്ക് രാത്രി 10 മണിക്കും 11 മണിക്കും വണ്ടി വിളിച്ചാൽ നമുക്ക് ആളെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാത്രി 10 മണിക്ക് ശേഷം നമുക്ക് ഒരു 8 മണിക്ക് ശേഷം നിലമ്പൂർ പോലുള്ള മേഖലയിൽ നമുക്ക് ആളെ കിട്ടാൻ തീർത്ത് അസൗകര്യം കിട്ടുന്നില്ല നമുക്ക്. അതൊരു സത്യമാണ്. എങ്കിലും നമ്മൾ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് രാത്രി 9 മണിക്ക് പോകുന്ന ട്രിവാൻഡ്രം സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പരീക്ഷണാർത്ഥം ആരംഭിച്ചു കഴിഞ്ഞു. രാത്രി 8 മണിക്കുള്ള ട്രിവാൻഡ്രം ഡീലക്സ് വണ്ടികൾ ഓടാൻ തുടങ്ങി. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കോവിഡിനെ ഓവർകം ചെയ്യാനുള്ള ഒരു നടപടി കെ എസ് ആർ ടി സി ഇപ്പം നടത്തി വരികയാണ്. 4,000-ന് താഴെയാണ് ഈ സർവീസുകളിൽ നിന്നും ലഭിച്ചിരുന്നത്. കോവിഡിന് മുൻപ് 44 സർവീസുകൾ നടത്തിയിരുന്നു. ഇതിൽ നിന്നും പ്രതിദിനം 10 ലക്ഷം രൂപ വരെ കളക്ഷൻ ലഭിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നു. സോണിൽ 3-ാം സ്ഥാനവും വരുമാനത്തിൽ നിലമ്പൂർ ഡിപ്പോയ്ക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സമയക്ലിപ്ത വന്നതോടെ മുൻപ് ഓടിയിരുന്നതിൽ നിന്നും 6,000 കിലോമീറ്ററിന്റെ കുറവും ഉണ്ടാകും. നിലവിൽ ഡീസൽ ചിലവ് 1.5 ലക്ഷത്തിൽ ഒതുങ്ങും. വഴിക്കടവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രാത്രി 9:30 പുതിയ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 8 മണിക്കുള്ള ബസ്സിന് പുറമെയാണിത്. ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചതോടെ പുലർച്ചെ 5 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയതായി വഴിക്കടവ് മഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഓരോ സർവീസും തുടങ്ങിയിട്ടുണ്ടെന്നും എ ടി ഒ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.